சிறைந்த பொங்கும் பிரம்சை நகரில் எங்கும் புகழ் சிறைந்த பொங்கும் பிரம்சை நகரில் ഞാൻ ആദ്യമായിട്ട് കൂട്ടുകാരന്മാർ കൂടി നിന്നിട്ടിങ്ങനെ അവിടെ കൂട്ടുകൂടി നിൽക്കുമായിരുന്നു ഭൂത്തിൽ ഞങ്ങൾ നാടൻ പഠിച്ച സ്ഥലത്ത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പിള്ളേർക്ക് ഒരാഗ്രഹം നമുക്ക് ഇവിടെ നാടൻ പഠിച്ചാൽ എന്താണെന്ന് ഒരാഗ്രഹം കയറി കഴിഞ്ഞപ്പോൾ കുടുംബത്തിലാണ് ജോർട്ടി എന്ന് പറഞ്ഞ ആശാൻ്റെ വീട് അവിടെ പോയി ആശാനെ കണ്ട് ആശൻ പറഞ്ഞാൽ എന്താ ഞാൻ പറയാൻ പറഞ്ഞ് പുള്ളി വന്ന് അവിടെ നാടൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് ചേർന്നിട്ടില്ല ചേരാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അവിടെ നമുക്ക് നാടൻ കളിക്കാറെന്ന് പറഞ്ഞ് ഒന്ന് വിളിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നാടവും ഓരോരുത്തർക്ക് ഓരോ രംഗങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു രംഗമാണ് കിട്ടിയത് ഒരു കാർമ രാജാവ് ഒരു കായതും അതിൽ എഴുത്ത് തരും അതുകൊണ്ട് ഈ തുർക്കി രാജാവ് അൽമുറാത്തിൻ്റെ കൊടുക്കണം ആ ഒരു രംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് അന്നേരത്തൊരു വിഷമം തോന്നി എല്ലാവർക്കും നല്ല നല്ല റോളുള്ള രാജാക്കന്മാരും മന്ത്രിമാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിക്കഴിഞ്ഞു എനിക്കൊരു ചെറുതാണ് കിട്ടിയെന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ അത് കളിച്ച് കഴിഞ്ഞ് പിന്നീട് എനിക്ക് മനസ്സിലായത് ആ രംഗമല്ല ഇതിനകത്ത് ഒരു വലിയ കഥാപാത്രത്തിനല്ല നമുക്ക് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടത് അതൊരു നമ്മൾ മനസ്സിൽ കൊണ്ടുള്ളൊരു അഭിനയത്തെയാണെന്നുള്ളത് മനസ്സിലായി ണ്ടോനാരുൾ പടിക്ക് മണ്ടെല്ലാം ഇതിലെങ്കും സെബീനയുടെ ഗ്രാഫിക് ടീച്ചർ 1950 ചവിട്ട് നാടകത്തിൻ്റെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെടുന്നത് ടീച്ചർ ഈ രംഗത്ത് വരികയും അവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം ഈ രംഗത്ത് വരികയും ഗോതിരത്തിൽ അന്നുണ്ടായിരുന്ന ആശാന്മാരെയും തിയേറ്ററുകളെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തി അതിൻ്റെ വേണ്ട വിധത്തിൽ പരിപോഷിപ്പിച്ച് വളർത്തി ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി നാടകങ്ങൾ രൂപപ്പെടുത്തുകയുണ്ടായി അങ്ങനെ ആദ്യമായിട്ടാണ് ചവിട്ടു നാടകത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ചവിട്ടു നാടകം 1956 ഒക്ടോബർ മാസത്തിൽ ആദ്യമായിട്ടാണ് ബഹുജന സമക്ഷം അവതരിപ്പിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് സാംസ്കാരിക സമക്ഷം ബഹുജന സമക്ഷം എന്ന് പറഞ്ഞാൽ സാംസ്കാരിക നായകന്മാരുടെ സമക്ഷം 1956 കോട്ടയത്ത് നടന്ന സാഹിത്യ പരിഷത്തിൻ്റെ സമ്മേളനത്തിൽ ഈ നാടകം അവതരിപ്പിക്കുകയുണ്ടായി ഈ നാടകം അവിടെ അവതരിപ്പിക്കപ്പെട്ടതോടെ വലിയൊരു കുതിപ്പ് നാടകരംഗത്തുണ്ടായി 1960 ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് കേരളത്തിൻ്റെ കലാരൂപമായിട്ട് ചവിട്ട് നാടകമാണ് അവതരിപ്പിക്കപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവേയും ഡോക്ടർ രാജേന്ദ്രപ്രസാദിനെ പോലുള്ള മഹാമനുഷ്യകളുടെ അഭിനന്ദനം അതിന് പിടിച്ചുപറ്റിയിട്ടുണ്ട് പിന്നെ ഈ രംഗത്ത് ഓർക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശാനാണ് ശ്രീമതി സെബീന റാഫി ടീച്ചറിൻ്റെ കൂടെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള പൗലോസാസൻ ഈ കലയുടെ വ്യാപനത്തിനായിട്ട് ഗോതിരത്ത് പ്രദേശത്ത് ഈ കലയുടെ വ്യാപനത്തിനായിട്ട് കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി കടന്നു വന്ന ജോർജ് കുട്ടി ആശാനാണ് വലിയ ഒരു തുടക്കത്തിന് മാറ്റത്തിന് വ്യാപനത്തിന് വഴിയൊരുക്കിയത് ജോർജ് കുട്ടി ആശാൻ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ ചവിട്ടുകാടം പഠിപ്പിക്കാനൊരു മുൻകൈ എടുത്തിട്ടുണ്ടായി ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മറന്നുകൊണ്ട് അദ്ദേഹം ചവിട്ടു നാടകത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി വ്യാപകമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി നൂറ്റുകണക്കിന് ശിഷ്യന്മാരെയും ശിഷ്യകളെയും അദ്ദേഹം അഭ്യസിപ്പിക്കുകയുണ്ടായി വളരെ കൃത്യതയോടുകൂടി തന്നെ കണ്ണിശ്ചതയോടുകൂടി തന്നെ അദ്ദേഹം നാടകം പഠിപ്പിച്ചു ഈ നാടകം അദ്ദേഹം പഠിപ്പിച്ച ഈ നാടകത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വലിയൊരു അടിത്തറയിലാണ് ഇന്ന് ഗോതിരത്തിലെ ചവിട്ടു നാടകം കെട്ടിയുയർത്തപ്പെട്ടിട്ടുള്ളത് ജോർജ് ആശാൻ ഞാനായിട്ടൊരു ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകം തുടങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബന്ധങ്ങൾ പുതിയ നാടകത്തിൻ്റെ പാട്ടൊക്കെ ട്യൂൺ ചെയ്യാനായിട്ട് എന്നെ വിളിക്കുമായിരുന്നു അപ്പോൾ ആ ട്യൂണൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ബാക്കിയുള്ള ശിഷ്യ ഒരു 1700 ശിഷ്യന്മാരോളം ഉണ്ട് പുള്ളിക്ക് അതിൽ ഇതിനകത്ത് നാടകം
കളിച്ചു കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് തന്നെ അവർ തന്നെ ട്രൂപ്പുണ്ടാക്കി നാടകം തുടങ്ങിയ കുറേ ചേച്ചിമാരുടെ അതിനകത്ത് അതിലത്ത് നമ്മ അതിൽ നിന്നില്ല പുള്ളി അതൊക്കെ കണ്ടുണ്ടാകുന്നറിയില്ല അല്ലെങ്കിൽ എന്തേരാ എന്നിൽ നിന്ന് പുള്ളിക്ക് ഒരു ആശാനാകാനുള്ള കഴിവുണ്ടെന്ന് ചിലപ്പോൾ പുള്ളി മനസ്സിലാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടാലും ചിലപ്പോൾ എനിക്ക് ഇത്രയും ചേച്ചിമാരുണ്ടായാൽ ആകെ എനിക്ക് മാത്രമാണ് താളം കൈമാറിയിട്ടുള്ളൂ പുള്ളി എന്ന് പറയുന്നത് പൈസ മോഹിച്ചുള്ള ഒരാളായിരുന്നില്ല അല്ലെങ്കിൽ പുള്ളി നല്ലൊരു ലെവലിലെത്തുന്ന ആളായിരുന്നു മോൻ ഇപ്പോൾ നാടൻ പഠിപ്പിക്കുന്ന ഒരാളാണ് പുള്ളിക്ക് ആ മകന് പോലും ആശാൻ താളം കൊടുത്തിട്ടില്ല അവരൊക്കെ ഈ നാടകം കളിച്ച് നടന്നുകൊണ്ട് അതിനകത്തു നിന്ന് കുറച്ച് പഠിച്ച് പഠിച്ച് ആശാന്മാരായ ആൾക്കാരാണ് അവിടെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ ഈ പുള്ളി നേരിട്ട് താളം തന്നിട്ട് ആശാനായിക്കോന്നും പറഞ്ഞ് എനിക്കന്നാണ് തന്നെ തനാനെ തനതനെ തന്നെ തനാനെ തന്നെ തനാനെ തനതനെ തന്നെ തനാനെ പിന്നെ പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ അമ്മമാരെ തന്നെ ഈ പിള്ളേരെ ഉറക്കണ്ടെങ്കില് ഈ ചവിട്ടാടത്തിൻ്റെ പാട്ടും പാടിക്കൊണ്ടാണ് അവർ ഓർക്കുന്നത് അത്രക്ക് ബന്ധമാണ് നാടകമായിട്ട് വീഴ്ത്തായിരിക്കും ആ പിള്ളേരെ പാട് പാട്ട് പാടി കൊടുക്കുന്ന രണ്ടുപേരും ഞാൻ ഇപ്പോൾ പാടാം തന്തെന്നെ തനാനൈ തന്ന തന്നെ തന്തെന്നെ തനാനൈ തന്തെന്നെ തനാനൈ തന തന്നെ തന്തെന്നെ തനാനൈ മെല്ലെ മെല്ലെ നടക്കും വിവരിച്ചേ വേഗം വളർന്നിടുക മെല്ലെ മെല്ലെ നടക്കും വർഗീസേ വേഗം വളർന്നിടുക വേഗം വളർന്നു നീയും ഇന്നിടത്തിൽ ഓടിക്കളിക്കുകയാ വേഗം വളർന്നു നീയും ഇന്നിടത്തിൽ ഓടിക്കളിക്കുകയാ തന്തന്നെ തനാനെ തന്ന തന്നെ തന്തന്നെ തനാനെ ഗോതിരത്ത് കോട്ടപ്പുറം കോട്ട ഈ ചവിട്ടുനാടക രൂപം കൊണ്ട് കോട്ടപ്പുറം കോട്ടയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഗോതിരത്തിലൊരു 4 നൂറ്റാണ്ട് കാലമായിട്ട് ഇവിടെ ജനവാസമുണ്ട് അപ്പോൾ ഗോതിരത്തിൽ എന്നു ചവിട്ടുനാടകം എത്തിച്ചേർന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി രൂപപ്പെടുത്താനുള്ള രേഖകളില്ലെങ്കിലും ചവിട്ടുനാടകം രൂപം കൊണ്ട കാലഘട്ടം മുതൽ ഗോതിരത്തിൽ ചവിട്ടുനാടകം ഉണ്ട് എന്ന് പറയാൻ പറ്റും ഇന്ന് കേരളത്തിൽ ചവിട്ടുനാടകത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചരിത്രപരവും സാമൂഹ്യപരവുമായ കാരണങ്ങളിൽ ചവിട്ടുനാടകത്തിൻ്റെ അവതരണ ശൈലിയെ 3 തരത്തിൽ തരംതിരിക്കാവുന്നതാണ് ഒന്ന് ഗോതിരത്ത് ശൈലി രണ്ടാമത്തെ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശൈലി മൂന്നാമത്തെ ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശൈലി അതിൽ ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശൈലി മിക്കവാറും അന്യം നിന്ന പോലെ ആയിട്ടുണ്ട് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശൈലി ഇന്നും നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഗോതിരത്ത് ശൈലിയും പ്രവർത്തിക്കുന്നുണ്ട് ചവിട്ടുനാടകത്തെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി ഉയർത്തിയവരോട് തന്നെ ചവിട്ടുനാടക പഠനത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു കുതിപ്പ് ഈ രംഗത്തുണ്ടാകാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ ഗോതിരത്ത് വഹിച്ച പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ ഈ ചവിട്ടുനാടകം ഒരു ഭാഗമായി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അതൊരു ഉണർവായതും ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാ വർഷവും തന്നെ ഗോതിരത്ത് എൻ്റെ പേര് സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ 1st place നേടിക്കൊണ്ട് ചവിട്ടുനാടകത്തിന് വേണ്ടി 1st place നേടി അവർ അതിൻ്റെ ആ ഒരു സജീവത ഇപ്പോഴും നിലനിർത്തുന്നു എന്നതാണ് അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം വാഴും തീർക്കൊണ്ട പന്തിരു പാലകരിൻ ചരിതം സഭൈ തന്നിൽ വന്നി ഗോപാലക ചരിതം സഭൈ തന്നിൽ വന്നി ഗോപാലക വാനവരൻ തിരുവരിൽ ആരിരു പേരും
വാനവരിൻ കിരൂപയിൽ ആരേരുപേരോ വീരോടെ അടരടി പുകൾ പെറ്റ പ്രാംസയിൽ പാരിൽ പെരുമൈ കൊണ്ട മുടി ധരിച്ചേനവർ പാരിൽ പെരുമൈ കൊണ്ട മുടി ധരിച്ചേനവർ പാരിൽ പെരുമൈ കൊണ്ട മുടി ധരിച്ചേനവർ കൊണ്ട മുടി ധരിച്ചേനവർ. എനിക്ക് ഇഷ്ടമായ സുഹൃത്തുക്കളും കുറേ ആരാധകരും ഉണ്ട് ഇപ്പോഴും. കാരണം അത്ര നല്ല രീതിയിലാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ചെമാരുമുണ്ട്, അവർക്കും ഇപ്പോഴും എന്നെ കൂടി നാടകം കളിപ്പിച്ച് ഇറങ്ങിയിരുന്നു എന്നുള്ള ആരും ആഗ്രഹമുള്ള ആൾക്കാരാണ്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നാടകം പഠിപ്പിക്കാനായിട്ടുള്ളൊരു സാഹചര്യത്തിലല്ല. കാരണം പിള്ളേരൊക്കെ ഉള്ളത് വലുതാണ്, എന്നേലും വയസ്സായ ആൾക്കാർ. അപ്പോൾ നമ്മൾ പറയണത് അവർക്ക് ഇഷ്ടമാണില്ല. ഇപ്പോഴത്തെ കളിച്ചു വെച്ച പിള്ളേരുമാണ് ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ അവരെന്നേലും വലിയ ആശന്മാരാണ്, അവരെനിക്കാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ നാടകം പഠിപ്പിക്കേണ്ട ആഗ്രഹമില്ല. പക്ഷേ ഇപ്പോൾ പിള്ളേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആശം പറഞ്ഞാലേ നിന്നോള അങ്ങനെയൊക്കെ പറഞ്ഞാലുണ്ട്. ചിലപ്പോൾ അടുത്ത വർഷം ഒരു നാടകം കളിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് മനസ്സിന്. ഈ ചവിട്ടാടത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ഇപ്പോഴും എൻ്റെ ഭാര്യ തന്നെയാണ്. ഇപ്പോഴത്തെ ഭാര്യനെ കാണുന്നത് 1984. 84 ഞാൻ ചവിട്ടാടം പഠിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കുള്ള ആൻറ്റിമാരാണ് ഈ പാട്ടുപാടാൻ മനസ്സ്. അപ്പോൾ അവർക്കൂടി മിനി വന്ന് അന്ന് കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ ഒരു തവണ കുറച്ചാളം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ 84 തുടങ്ങിയാണ് ആ ഇഷ്ടം ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. 10 ഞങ്ങൾ അങ്ങനെ നടന്നു. 10 നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് 1993 ഞങ്ങൾ കല്യാണം കഴിച്ച്. കല്യാണം കഴിച്ച് ഇപ്പോൾ വളരെ സന്തോഷത്തോടുത്താണ് ഇപ്പോഴും ജീവിക്കുന്നത്. ചവിട്ടാടത്തോട്ടാണ് എനിക്ക് കഴിഞ്ഞിട്ടേ എനിക്കിതിനോട് ഭയങ്കര ഒരു ആൽമാർത്ഥമായി പോയി. ആൽമാർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ കുറേ നാളെ കളിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് കളിക്കണമെന്നൊരാഗ്രഹമാണ്. ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് പ്രയാസമുള്ള കാര്യമാണിത്. എന്നാലും എൻ്റെ കൂട്ടുകാരന്മാരും വീട്ടുകാരൊക്കെ സഹകരിച്ച് ഞാൻ ഒറ്റയ്ക്കൊന്ന് കളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സംതൃപ്തിയായിരുന്നു. കാരണം ചിന്നത്തമ്പി അണ്ണ ഇവിടെ ഒരു ഇത് മനസ്സിൽ കയറി വന്നു. പുള്ളി ഇങ്ങനെ പാട്ട് പാടിയിട്ടാണ് ഞങ്ങൾ കുരിശ് വളഞ്ഞു പോയെന്ന് അങ്ങനെ ഒരു അതിഥികളായിട്ട് എനിക്കെടുത്ത ഒരു സൂചന എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കും തോന്നിയായി നാളത്തിൽ തന്നെ ശരിക്കും ശ്രദ്ധ തിരിക്കണമല്ല. അങ്ങനെ രംഗത്ത് കയറി കഴിഞ്ഞപ്പോൾ വേറെ ഒരു ഓർമ്മ എനിക്കില്ല. പിന്നെ നാടകം ആ ഒരൊറ്റ ചിന്തയിലാണ് ഇപ്പോഴും നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചവിട്ടാടം എന്ന് പറഞ്ഞാൽ മനസ്സിൽ തോന്നിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ സാധനം ചെയ്തത്. എനിക്ക് ഈ നാടകത്തിനെ മറക്കാൻ പറ്റില്ല. അതിപ്പോൾ നമ്മുടെ ജീവിതം കുട്ടിച്ചൂടാകണമില്ല ഈ ഇതും കൊണ്ട് പോയിട്ട്. അപ്പോൾ പിന്നെ നമുക്കതിന് പ്രോത്സാഹനം കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് അങ്ങനെ ഇനിയും കളിക്കണം. പിന്നെ ഒരാഗ്രഹമുള്ളത് മനിക്കണേക്കും ഒറ്റയ്ക്ക് 2.5 നാടകം കളിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ 1 കളിച്ച് ഇനി ഫുൾ നാടകം ഒരിക്കൽ കളിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതെങ്ങനെയാലും സഫലമാക്കണം, ആ ഒരു പ്രതീക്ഷയിലാണ് ഇനിയിപ്പോൾ ജീവിതം. പരിൽ പൂകൾ ചിറൈന്ത പ്രാം കൈകാതി പതിയാം പവേന്ദൻ പുകൾ സത്യേന്ദ്രങ്ങളല്ല പാർവേന്ദൻ പുകൾ സത്യ അവിടേന്ദ്രങ്ങളല്ല പാർവേന്ദ്രൻ തിത്തരി കിടത് മൃതത്തിൽ അങ്കിത കിടത് മൃതത്തതികിണത്തം